ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. കൂടാതെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ഡീറ്റെയിൽ ആഡ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ആഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് സർക്കുലർ നോക്കാം. കേരള സർവകലാശാലയുടെ ഒന്നാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 27 അവസാനിക്കുന്നതാണ്. അതായത് ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. പ്രവേശന നടപടികളിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും മേൽപ്പറഞ്ഞ തീയതിക്ക് മുമ്പ് തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താത്ത വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. ഫോറം വഴിയുള്ള പരാതികൾ ഓഗസ്റ്റ് 27 വൈകുന്നേരം 3 മണിവരെ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. കൂടാതെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റൗട്ട് തുടർ ആവശ്യത്തിനായി സൂക്ഷിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്ന് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. കൂടാതെ സ്പോർട്സ് കോട്ട പ്രവേശനത്തിന് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത ശേഷം പ്രൊഫൈൽ ലഭ്യമാകുന്ന പ്രൊഫോമ തങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുള്ള കോളേജുകളിൽ സ്പോർട്സ് കോട്ട പ്രവേശനത്തിന് താല്പര്യമുള്ള കോളേജുകളിൽ മാത്രം നേരിട്ടോ ഇമെയിൽ മുഖാന്തരമോ ഓഗസ്റ്റ് 27 വൈകിട്ട് 5 മണിക്ക് മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. കോളേജുകളുടെ ഇമെയിൽ ID അഡ്മിഷൻ വെബ്സൈറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ട്, ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വാട്സപ്പ് മുഖേനയും മെയിൽ ID മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, ഇനി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ കാര്യം നോക്കാം. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ നന്മമുദ്ര സർട്ടിഫിക്കറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്പെഷ്യൽ വെയിറ്റേജായ 15 മാർക്ക് തങ്ങളുടെ പ്രൊഫൈലിൽ ചേർക്കാവുന്നതാണ്. ഇത്തരത്തിൽ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ ഏറ്റവും പുതിയ പ്രിൻ്റൗട്ട് തുടർ ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കൂടാതെ BA മ്യൂസിക് കോഴ്സുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് അതാത് കോളേജുകളിൽ നേരിട്ടോ ഇമെയിൽ മുഖാന്തരമോ ഓഗസ്റ്റ് 27 മുമ്പായി സമർപ്പിക്കേണ്ടതാണ്. കോളേജുകളുടെ ഇമെയിൽ ID അഡ്മിഷൻ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളെല്ലാം അപേക്ഷ സമർപ്പിച്ചെന്ന് വിചാരിക്കുന്നു. പക്ഷേ പല കുട്ടികളും അപേക്ഷ സമർപ്പണത്തിന് ശേഷം കമൻറ്റ് ചെയ്യാറുണ്ട്, സാർ ഡേറ്റ് അറിയാൻ സാധിച്ചില്ല, അതുകൊണ്ട് സമർപ്പിച്ചില്ല എന്ന്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വീണ്ടും വീണ്ടും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇതുപോലെ ലേറ്റസ്റ്റ് ഡേറ്റുകളുടെ അപ്ഡേറ്റും കൂടാതെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സർക്കുലറും അപ്പോൾ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.